ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യമാണ് ഇത് പറഞ്ഞിട്ട് യേശു ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക ുള്ളവരെ സ്വന്തം സഹോദരിമാരും ആപാലവൃന്ദൻ ജനങ്ങളും മരിച്ചിട്ട് നാല് ദിവസമായി അവന് ഉയർപ്പിക്കുക അസാധ്യമാണ് ഇപ്പോൾ ദുർഗന്ധം അമിക്കുന്നുണ്ടാകും എന്നെല്ലാം കരുതി എഴുതിത്തള്ളിയ ഒരു മകനെ അസാധ്യമാണ് അവനെ ഉയർപ്പിക്കുക ജീവനിലേക്ക് കൊണ്ടുവരിക എന്ന് കരുതിയ ഒരു മകനെ യേശു ലാസറെ പുറത്തു വരൂ എന്നൊരൊറ്റ വചനം കൊണ്ട് ഒറ്റ സംസാരം കൊണ്ട് ഒറ്റ വാക്യം കൊണ്ട് ഉയർപ്പിച്ചു എന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പുതിയൊരു ജന്മം നൽകി എന്ന് വിശുദ്ധ വചനം നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെക്കും വിശുദ്ധ യാക്കോവിൻ്റെ ലേഖനം മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് നാവുമായി സംസാരവുമായി നമ്മുടെ വാക്കുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ഇപ്പോഴുള്ളവരെ യാക്കോബിൻ്റെ ലേഖനം മൂന്നാമധ്യായ രണ്ടാം വാക്യം ഇങ്ങനെയാണ് നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാനിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനേയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത് ഇനി യാക്കോബ് യാക്കോബ്സ്ലിഹ പറയുന്ന വചനങ്ങൾ ശ്രേഷ്ഠമാണ് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുവഴിപ്പിക്കുന്നു ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു പ്രയുള്ളവരെ നാവ് അനുഗ്രഹമാകാനും ശാപമാകാനും സാധ്യതയുള്ള ഒന്നാണെന്ന യാക്കോബ് സ്ലിഹ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത് ഞാൻ കൊച്ചനായിരുന്ന ഇടവക ഞാൻ അവിടെ കൊച്ചനായിരിക്കുന്ന സമയത്ത് ഒരു വിഖ്യാതമായ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഒരു പയ്യൻ എൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു ഈ പയ്യൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു അച്ഛൻ എൻ്റെ ഈ കൈ കണ്ടോ ഞാൻ കൈയിലേക്ക് നോക്കിയപ്പോഴുണ്ട് കൈകളെല്ലാം ഇങ്ങനെ കുറേ സ്ഥലത്ത് മുറിപ്പാടുകൾ ഞാൻ ചോദിച്ചു മോനെ ഇതെന്താണ് ആക്സിഡന്റ് പറ്റിയതാണോ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ പതിമൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു പതിമൂന്ന് പ്രാവശ്യവും മരിച്ചുപോയില്ല ഞാൻ മരിച്ചു പോയാൽ മതി പക്ഷെ ദൈവം എൻ്റെ ജീവൻ എടുക്കുന്നില്ലല്ലോ ദൈവത്തിന് പോലും എന്നോട് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞു മോനെ എന്തുപറ്റി എന്തിനാണ് എൻ്റെ പൊൻ മരിക്കണത് എന്തുപറ്റി ഞാൻ അവനെ പിടിച്ച് കസാരയിൽ അവൻ അവനവൻ്റെ അനുഭവം പറഞ്ഞു അവൻ പറഞ്ഞു അവൻ്റെ ഡാഡി ഒരു ഡോക്ടറാണ് അവൻ്റെ മമ്മി ഒരു ഡോക്ടറാണ് അവൻ പറഞ്ഞു അച്ഛാ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഡാഡിയുടെ ഒരു ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനു അവൻ പറഞ്ഞു എൻ്റെ ഡാഡി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ പുലർച്ചെഴുന്നേറ്റ് പഠിക്കാനുള്ള വിഷയങ്ങളെ സൈൻ ചെയ്തു തരും അത് ഞാൻ പഠിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി രാത്രി ഡാഡി നേരം വൈകി വന്നാൽ പഠിക്കുന്നതുവരെ പഠിച്ചതുവരെ പറഞ്ഞു കേൾപ്പിക്കുന്നതുവരെ എന്നെ ഉറക്കാതെ എന്നെ കഠിനമായി തല്ലും എന്നെ ചീത്ത വിളിക്കും ഞാൻ പറഞ്ഞതിന് ശേഷം പഠിപ്പ് പഠിച്ച പാഠങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷമേ ഉറങ്ങാൻ എന്നെ അനുവദിക്കാറുള്ളൂ ഇന്ന് വരെ എൻ്റെ ഡാഡി എന്നെ സ്നേഹത്തോടുകൂടെ മോനു എന്ന് വിളിച്ചിട്ടില്ല സ്നേഹത്തോടു കൂടെ എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ടില്ല സ്നേഹത്തോടു കൂടെ എന്നെ ഒന്നും സ്പർശിച്ചിട്ടില്ല എപ്പോഴും വളരെ കണിശക്കാരനായ എൻ്റെ ഡാഡി ഞാൻ പഠിക്കണം ഡാഡിയെപ്പോലും മിടുക്കനായ ഡോക്ടറാകണം എന്നത് കഴിഞ്ഞ് ഡാഡിക്ക് എന്നോട് സ്നേഹവും ഇല്ല മമ്മിക്കും എന്റെ കാര്യത്തിൽ നോക്കാൻ സമയമില്ല ഇല്ല മമ്മിക്ക് അനിയത്തിയോടാണ് സ്നേഹം എന്നോടാർക്കും സ്നേഹവും ഇല്ല എന്നും എൻ്റെ ഡാഡി എന്നെ തല്ലും പഠിക്കുക മാത്രമേ ഉള്ളൂ ഒന്ന് കളിക്കാൻ ഒന്ന് ടി വി കാണാൻ എൻ്റെ ഡാഡി എന്നെ സമ്മതിക്കാറില്ല അച്ഛനറിയോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേർത്തി അപ്പോഴാ എനിക്ക് ആ ഡാഡിയിൽ നിന്നും അമ്മിയിൽ നിന്നും നകന്ന് നിൽക്കാൻ സാധിച്ചത് അപ്പോ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇന്ന സിനിമ കണ്ടു നീ കണ്ടോ അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായി സിനിമ കാണാൻ പോയി എൻ്റെ ഗതികേട് എന്നെ പിടിച്ചു ആദ്യത്തെ പ്രാവശ്യം ഡാഡിയെ വിളിച്ചു ഡാഡി എന്നെ കൊറേ തല്ലി വാണി തന്നു അതിനുശേഷം ഒരിക്കൽ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു പുക വലിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അവൻ പറഞ്ഞത് വലിച്ചാ നല്ലതാ ഉറക്കം കിട്ടത്തില്ലേ നന്നായി പഠിക്കാൻ പറ്റും ഞാൻ വലിച്ചു അതും പിടിച്ചു ഇന്ന് എന്നെ പുറത്താക്കി ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചതാണ് ഇതെല്ലാം ഇന്ന് ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അപ്പോൾ എൻ്റെ ഡാഡി വന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു അച്ഛനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് ഡാഡിയുടെ കൂട്ടി എന്നെ ഇങ്ങോട്ട് വിട്ടതാണ് അച്ഛാ എൻ്റെ ഡാഡി രോഗികളായി വരുന്ന കുട്ടികളോട് തമാശ പറയുന്നത് ചിരിക്കുന്നത് അവരെ താലോലിക്കുന്നത് അവരോടക്കിണുങ്ങുന്നത് ഞാൻ ഒളിച്ചു നോക്കാറുണ്ട് എൻ്റെ ഡാഡി എന്നെ സ്നേഹത്തോടെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് സ്നേഹത്തോടെ അച്ഛാ ഞാൻ നശിക്കാൻ തീരുമാനിച്ചിരിക്കുക എനിക്ക് ജീവിക്കണ്ട ഈ കുട്ടി പെട്ടെന്നിങ്ങനെ കുറേ കറഞ്ഞുകൊണ്ട് സംസാരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്നിരുന്ന ഡാഡി മനനായ ഒരു മനുഷ്യൻ കയറി വന്നു ഞാൻ ഞാനിവൻ്റെ ഡാഡിയാണ് പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടർ ഇരിക്കൂ ഞാൻ അവനോട് പറഞ്ഞു മോന് പുറത്ത് അല്പനേരം നിൽക്കാമോ ഞാൻ ഈ ഡാഡിയോട് ഞാൻ പറഞ്ഞു ഡാഡി താങ്കൾ ഇദ്ദേഹത്തിനെ ഈ മോനെ സ്നേഹിച്ചില്ലെന്ന വലിയൊരു സങ്കടം അവനുണ്ട് അവൻ പറഞ്ഞത് രോഗികളായി വരുന്ന കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും സ്വന്തം മകനായി മോനോട് കാണിക്കണേ എന്നാണ് സ്നേഹം കിട്ടാത്തതിന്റെ സങ്കടവും സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ നശിക്കാൻ കച്ച കെട്ടിയ പ്രതികരണം എനിക്ക് മനസ്സിലായത് പെട്ടെന്ന് നീ ഡോക്ടർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ സ്നേഹിച്ചില്ലെന്ന് എനിക്ക് സ്നാഗു ഇല്ലെന്ന് അച്ഛൻ അറിയോ ഞാന് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്തുമാത്രക്കാണ് ഞാൻ അധ്വാനിക്കുന്നത് കാർക്ക് വേണ്ടിയാണ് എൻ്റെ മോൻ നശിക്കുന്നത് തന്നെ പോലെ വിഖ്യാതനായ ഒരു ഡോക്ടർ ആകണമെന്ന് കരുതി ഞാൻ അവനെ ഒഴുപ്പാൻ അനുവദിക്കാറില്ല സത്യ പഠിക്കാൻ നിർബന്ധിക്കാറുണ്ട് സത്യവ അച്ഛനറിയോ ഇവന് പഠിക്കാനായിട്ട് പോർഷൻ അസൈൻ ചെയ്യാൻ ഇവൻ പഠിക്കുന്ന പാഠങ്ങളൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുലർച്ചെഴുന്നേറ്റ് ഇരുന്ന് ഞാൻ അത് ഒരുങ്ങുവച്ച ഞാൻ എന്റെ മോൻ വഴിതെറ്റാണ്ടിരിക്കാൻ നന്നാകാൻ നശിച്ചു പോകാണ്ടിരിക്കാൻ ഞാൻ ഇരുന്ന് ഒരുങ്ങും വൈകുന്നേരം ഞാൻ തിരക്ക് കഴിഞ്ഞൊന്നു കിടന്നാൽ മതിയെന്ന് കരുതിയെ വരാ പക്ഷെ ഇവൻ ഉഴപ്പെന്ന് കരുതി ഞാൻ ഉറക്കം ഒളിച്ചു ഭക്ഷണം കഴിക്കാതെ ഞാൻ അവന്റെ കൂടി ഇരുന്ന് പഠിച്ച പാഠങ്ങൾ ഉറപ്പ് വരുത്തും എനിക്ക് സ്നേഹമില്ലെന്ന് അവൻ പറഞ്ഞോ എനിക്ക് ജീവിക്കണ്ടാ എനിക്ക് ജീവിക്കണ്ട എനിക്ക് അവനൊരു സ്നാഹില്ലെന്ന് അവൻ പറഞ്ഞോ ഞാൻ ഇതൊക്കെ സമ്പാദിക്കരുത് ഇത്രക്ക് ഞാൻ അധ്വാനിക്കരുത് ആർക്കാ ഇതൊക്കെ ചെയ്തത് ആർക്കാ ഒരപ്പൻ തൻ്റെ സ്നേഹത്തെ കുറിച്ച് ആവോളം എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു സ്നേഹം കൊടുത്തിട്ടും അനുഭവപ്പെടാതെ പോയൊരു സ്നേഹം കിട്ടിയില്ലെന്ന് പരിതപിക്കുന്നൊരു മോൻ കൊടുത്ത സ്നേഹം സ്നേഹം തന്നെയാണോ എന്ന് തിരിച്ചറിയാത്ത ഇപ്പറേ ഈ ഒരു ദുരന്തം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന മക്കൾ അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് ഇപ്പറുള്ളവരെ അതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടത് ഞാൻ എടുത്തൊരു കോൺവെൻറ്റ് സ്കൂളിൽ ധ്യാനിപ്പിക്കാൻ പോയി ധ്യാനത്തിന്റെ രണ്ടാം ദിവസം അവിടുത്തെ ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പോലീസ് ഈ ഒളിച്ചോടിപ്പോയി ഓട്ടോറിക്ഷക്കാരന്റെയും ഈ കുട്ടിയെയും കൊണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി സ്കൂളിൽ വന്നു പെട്ടെന്ന് ഹെഡ്മിസ്റ്റസ് എന്നോട് പറഞ്ഞു അച്ഛാ ആ മോള് തിരിച്ചു വന്നിട്ടുണ്ട് എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് സങ്കടം ഞാൻ എങ്ങനെ സ്നേഹിച്ചു മോളാ അച്ഛ അച്ഛനൊന്ന് പോയി ആ മോളോടൊന്ന് സംസാരിക്കി അവളെ ഒന്ന് കൗൺസിലിംഗ് നടത്ത് അച്ഛ അവളെ നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണം അച്ഛ എന്നെ സഹായിക്കണം ഞാൻ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റീപ്പിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഇറക്കി രണ്ട് വനിതാ പോലീസുകാർ വന്നു മലാഗയുടെ ഒരു മോള് എത്രയും സുന്ദരിയായ ഒരു കുട്ടി ഞാൻ അവളോട് പറഞ്ഞു മോളോ മോള് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ ഒളിച്ചോടി പോയോ മോളൊക്കെ എന്താ ഇങ്ങനെ തോന്നിയത് എന്ത് പറ്റി ആറോടെ ഒളിച്ചോടിപ്പോയത് അവള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ജീപ്പിൽ ഇരിക്കണ കണ്ട ഉണ്ണിട്ടനെ കണ്ട ഉണ്ണേട്ടന്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ പറഞ്ഞു ആ ഏത് ഏത് ചേട്ടൻ ഞാൻ ജീപ്പില്ലേ ഒരു മുടി നീട്ടി വളർത്തിയ മുടിയനായ ഒരു മനുഷ്യൻ കണ്ടാൽ തന്നെ പേടിയാകും ഞാൻ പറഞ്ഞു മോളെ ആ കറുത്ത് ആ കൊണങ്ങി പേടി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇരിക്കുന്ന മുടിയനായ മനുഷ്യനോ അതാണ് നിന്റെ ഉണ്ണേട്ടൻ അവൾ എന്നോട് പറഞ്ഞു ഉണ്ണേട്ടനെ കാണാൻ ഭംഗിയില്ലെങ്കിലും ഉള്ളു ഭയങ്കര നല്ല വെളുത്തതാ ഞാൻ പറഞ്ഞു മോള് ഉള്ളു കണ്ടിട്ടുണ്ടോ എനിക്കറിയാം ഉണ്ണേട്ട് നല്ല സ്റ്റേഗുള്ള ചേട്ടനാ ഞാൻ പറഞ്ഞു മോളെ നീ എങ്ങനെ എങ്ങനെയുള്ളിൽ പെട്ടത് ആ കുട്ടി എന്നോട് പറഞ്ഞു എന്റെ ഡാഡിയും മമ്മിയും എപ്പോഴെന്നു പറയും ഞാൻ നല്ലൊരു പുതിയ പാവാടി ഇട്ട് ബ്ലൗസ് ഇട്ട് ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ടെനിക്ക് ചർച്ചയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീ ഒന്ന് പോയെ കിണുങ്ക അവിടെ മനുഷ്യനോട് ഊർ കൂട്ടാം തിരക്കിലായിരിക്കുമ്പോ അവളുടെ ഡ്രസ്സ് പൊട്ടു തൊടുമ്പോ ചോയ്ക്ക് ഈ പൊട്ട് മതിയോ അതോ വേറെ നിന്റെ പൊട്ട് നിന്നെ ഞാൻ എപ്പോഴും എന്നെ ചീത്തോറയും തെറി വിളിക്കും എൻ്റെ അമ്മക്ക് അപ്പച്ചനും ആൺകുട്ടീനെ പ്രതീക്ഷിച്ചത് പെൺകുട്ടീനെ കിട്ടിയ കാരണം എന്നോട് സ്നേഹവും ഞാൻ പറഞ്ഞു അത് അവർക്ക് മോൾക്ക് തോന്നുന്നതായിരിക്കും അവർക്ക് സ്നേഹം ഉണ്ടാവില്ലേ എന്നിട്ട് ഈ കുട്ടി എന്നോട് പറഞ്ഞു അച്ഛൻ അറിയോ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ഓട്ടോറിക്ഷയിൽ ഇരുന്നു നേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു മോൾക്ക് ഈ പച്ചപ്പാവാട നല്ല ചേർച്ചയാണെന്ന് ഞാൻ അപ്പൊ രുഷായി നോക്കി അന്ന് ഞാൻ പോയി പിറ്റേന്ന് വന്നപ്പോ പറഞ്ഞു ഇന്നത്തെ പച്ചയേക്കാൾ ഇന്നത്തെ മഞ്ഞപ്പാവാട നല്ല ചേർച്ചയാണെന്ന് ആ ചേട്ടനെന്നെ നോക്കിയിരിക്കും അന്ന് ഞാൻ ദേഷ്യത്തോടെ നോക്കി പിന്നെ ഇന്ന് ഞാൻ വരുമ്പോ എൻ്റെ പൊട്ട് നല്ലതാണ് എൻ്റെ നടത്തും നല്ലതാണെന്നൊക്കെ പറയും പിന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ചേട്ടനെ കണ്ടപ്പോ എനിക്ക് ആ ചേട്ടൻ ഇഷ്ടമായി അച്ഛനറിയോ ഞാൻ ഡാഡിയോട് ഒരു പ്രാവശ്യം ട്യൂഷന് നേരം നേരമ്പെന്നെ മോട്ടോർ സൈക്കിൾ ഡാഡി പറഞ്ഞു നടന്ന് ശീലിച്ചാൽ മതി കാലിലെ നേരമ്പൊക്കെ ഒന്ന് ശക്തി പ്രാപിക്കുന്നത് നല്ലതാ മസിലൊക്കെ ഒന്ന് ശരിയാണെന്ന് നല്ലതാ നീ നടന്നു പഠിക്കും ഞങ്ങളൊക്കെ അങ്ങനെയാ കേറ്റിയില്ല ഉണ്ണിയേട്ടൻ എല്ലാ ദിവസവും എന്നെ നോക്കി ഓട്ടം കളഞ്ഞു കാത്തിരിക്കും എന്നെയും കൊണ്ട് ട്യൂഷനോ ട്യൂഷൻ കഴിയുമ്പോൾ എന്നെയും കൊണ്ടുപോകും ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹമുള്ളൂ എൻ്റെ ഡാഡിയും മമ്മി എന്നെ ചെറിയ ചീത്തയൊക്കെ വിളിക്ക ഉണ്ണേട്ടൻ എന്നെ മോളു ഉണ്ണേ പൊന്നു എന്നൊക്കെ വിളിക്ക എന്റെ ഉണ്ണിയേട്ടൻ എന്നോട് സ്നേഹമുള്ളു ഉണ്ണിയേട്ടൻ എനിക്ക് വേണ്ടി എന്തോ റോട്ടക്കളത്ത് കാത്തിരിക്കാൻ അറിയൂ ഉണ്ണിയേട്ടൻ ആവാ അച്ഛ എനിക്ക് ഉണ്ണിയേട്ടന്റെ ജീവിക്കണം ഈ കുട്ടിക്ക് അറിയാ പെട്ടെന്ന് ഈ വനിതാ പോലീസുകാരി പറഞ്ഞു അവളുടെ ഒരു ഉണ്ണേട്ടൻ ഒരെണ്ണം കൊടുക്കച്ച ഞാൻ പറഞ്ഞ എന്തേ ഭാര്യ രണ്ട് പിള്ളേർ ഉള്ളവനാ ആ ഉണ്ണി എന്ന് പറയണത് അഭി പെൺകുട്ടി പറഞ്ഞു മോളെ ഒരു വിവാഹിതനായ ഒരു മനുഷ്യന്റെ കൂടിയാണോ അവൾ പറഞ്ഞു അച്ഛാ ഉണ്ണേട്ട അതും പറഞ്ഞിട്ടുണ്ട് ഉണ്ണേട്ടൻ കല്യാണം കഴിച്ചു ഭാര്യ മക്കളുണ്ടെന്ന് ആണെങ്കിൽ തൊളിച്ചു വയ്ക്കാറില്ലേ സത്യ എന്നോട് പറഞ്ഞു ഉണ്ണേട്ടൻ പറഞ്ഞു അവരെക്കാൾ നന്നായി എന്നെ പൊന്നോലെ നോക്കാന്ന് അച്ഛാ സത്യസന്ധന എന്റെ ഉണ്ണേട്ടൻ സ്നേഹമുള്ള ആ ഉണ്ണേട്ടൻ ഈ പെൺകുട്ടി നിന്നൊക്കെ അറിയുവാ പ്രിയ ഉള്ളവരെ നമ്മുടെ സ്വന്തം കുഞ്ഞുമക്കളെ നമ്മള് സ്നേഹം കൊടുക്കാതെ വരുമ്പോ നമ്മുടെ കുഞ്ഞുമക്കള് ഇന്ന് കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സ്നേഹത്തിന് വേണ്ടി തരയുമാണ് ഇന്ന് കുഞ്ഞുമക്കളെ നശിക്കുന്നത് അവരുടെ കുറുമ്പുകൊണ്ട് എന്നതിനേക്കാൾ നമ്മുടെ കുറുമ്പുകൊണ്ട് കൂടെയാണെന്ന് ഒന്ന് നോക്കി കാണണം ഇപ്പുള്ളവരെ ഒരു ബിജു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അവന്റെ അപ്പൻ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി പഠിപ്പിക്കുന്ന ടീച്ചറെ കണ്ടു ഉടൻ തന്നെ ബിജുവിന്റെ അപ്പൻ ചെന്നിട്ട് ചോദിച്ചു ടീച്ചറെ എന്നെ മനസ്സിലായി എന്റെ പോയി ബിജു ടീച്ചറുടെ ക്ലാസ്സിലാണ് പഠിക്കണത് എന്നെ മനസ്സിലായോ തൊണ്ണൂറ് പേരുള്ള ക്ലാസ്സിൽ ബിജു എന്ന് ടീച്ചർക്ക് ടീച്ചർ പിടുത്തം കിട്ടിയില്ല ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി എന്റെ ക്ലാസ്സിൽ ഇല്ലല്ലോ ബിജു അങ്ങനെ ഒരു കുട്ടി ഇല്ല ഈ അപ്പം പറഞ്ഞു ടീച്ചറെ എൻ്റെ മോൻ ബിജു ടീച്ചറുടെ ക്ലാസ്സിലാ പേരൻസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ബിജു ടീച്ചർ ഈ മനുഷ്യ പിന്നാലെ ബിജു ബിജു എന്ന് പറഞ്ഞു നടക്കുവാണ് ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ആരാന്ന് പറഞ്ഞത് ബിജു ഓ ബിജു 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 മനസ്സിലായി ബിജു ബിജു ബിജുന്റെ ആരാണ് പറഞ്ഞത് അബൻ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ബിജുന്റെ അപ്പച്ചൻ പെട്ടെന്ന് അപ്പച്ചൻ സന്തോഷം കൂടി ചോദിച്ചു എന്റെ മോൻ ബിജു എങ്ങനെയുണ്ട് ടീച്ചറെ ടീച്ചർക്ക് കുട്ടിയെ തന്നെ മനസ്സിലായിട്ടില്ല അപ്പോഴാണ് എങ്ങനെയുണ്ട് പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു ഓ ബിജു അവൻ നല്ല കുട്ടിയല്ലേ എക്സലന്റ് മാർവലസ് എ ജീനിയസ് വെറുതെ തട്ടിവിട്ടതാണ് കുട്ടി മനസ്സിലായിട്ടില്ല പെട്ടെന്ന് അപ്പന് നെജു എന്നെടുക്കുന്നത് പോലെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് മോനെക്കുറിച്ച് നല്ലത് പറയുന്നത് പെട്ടെന്ന് അപ്പം ചോദിച്ചു ടീച്ചറെ ആളെ തെറ്റിട്ടൊന്നുമില്ലല്ലോ എൻ്റെ മോനെ പറ്റി തന്നെയല്ലേ ടീച്ചർ പറഞ്ഞു ചേട്ടൻ കുറേ നേരമായില്ലോ മോനെ അറിയുമോ ചോദിച്ചു ഞാൻ അറിയുമെന്ന് പറഞ്ഞു അവൻ എങ്ങനെ ചോദിച്ചു നല്ലതെന്ന് പറഞ്ഞു ഇപ്പം എന്നോട് ചോദിക്കുക ആളെ തെറ്റിട്ടില്ലോ ചേട്ടൻ പോയേ പെട്ടെന്ന് ടീച്ചർ അവിടെ നിന്ന് അവിടെ നിന്ന് വിട്ടുപോന്നു അപ്പൻ്റെ മനസ്സിലെത്തുന്നില്ലാത്തൊരു സന്തോഷം ജീവിതത്തിൽ ആദ്യമായാണ് മോനെക്കുറിച്ച് നല്ലതൊന്ന് കേൾക്കണത് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അപ്പൻ വീട്ടിലേക്ക് തിരിഞ്ഞോടുകയാണ് ഓടുന്നതിനിടയിൽ പാടത്തിന്റെ വരമ്പത്തൂടെ ബിജു 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 എന്ന് വിളിച്ചിട്ടാണ് ഓടുന്നത് ബിജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോഴുണ്ട് അപ്പൻ ഭ്രാന്തിളിങ്ങി പോലും ഓടി വരുന്നു ദൈവമേ ഇന്ന് കൂട്ടുകാരെ റഹീമിനെ കോമ്പസ് കൊണ്ട് കുത്തിയത് അപ്പൻ അറിഞ്ഞത് അറിഞ്ഞു എന്നാണ് തോന്നുന്നത് അതിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് കൊണ്ടുവരികയായിരിക്കും അത് വിചാരിച്ചു കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് അടി അടിവാങ്ങിയിൽ നണക്കേടല്ലേ അവിടെ തന്നെ പോയിട്ട് വാങ്ങാന്ന് കരുതി ഇവൻ അപ്പൻ്റെ അടുത്തേക്ക് അപ്പാ അപ്പാന്ന് പറഞ്ഞു ഓടി അപ്പൻ അവിടെ നിന്ന് പോനേ ബിജു ബിജു രണ്ടാള് കണ്ടുപിട്ടി പെട്ടെന്ന് ബിജു അപ്പാ അപ്പം പറഞ്ഞു മോനു മോനുനെ പഠിപ്പിക്കണ ടീച്ചറായി ഇന്ന് ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ടടാ അവൻ ഉറപ്പിച്ചു അത് തന്നെ കോംപസ് കൊണ്ട് കുത്തിയ കാര്യം ടീച്ചർ അപ്പനോട് പറഞ്ഞിട്ടുണ്ടാകും പെട്ടെന്ന് അവൻ പെട്ടെന്നാവും അപ്പാ മോനു അപ്പനോട് ടീച്ചർ മോനെ പറ്റി എന്താ പെട്ടെന്ന് അവൻ ചാടി വീട് പറഞ്ഞപ്പാ അത് അറിയാണ്ട് പറ്റിയത് ഒരബദ്ധം പറ്റിയതാ അപ്പാ അറിയാണ്ട് പറ്റിയതാ അപ്പം പറഞ്ഞു എന്ത് അല്ല മോനു നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ എന്നും നിന്നോട് നല്ല മോനാകണമെന്ന് നന്നായി പഠിക്കണമെന്ന് പറയുമ്പോൾ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ അവൻ ചോദിച്ചു ചോദിച്ചു എന്തിനെ പറ്റി അപ്പം പറയണത് അപ്പം പറഞ്ഞു മോനുവിനെ പറ്റി ടീച്ചർ പറയാ എൻ്റെ മോനും മിടുക്കനാണ് സ്മാർട്ട് ആണ് എക്സലന്റ് ആണ് മാർവലസ് ആണ് ജീനിയസ് ആണ് ക്ലവർ ക്ലവറാണെന്ന് പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു ചിന്ത ആർക്കാണ് പഴച്ചത് അപ്പനോ ടീച്ചർക്കോ ആർക്കാണ് ഭ്രാന്ത് എളുകിയത് എന്തായാലും നാളെ ക്ലാസ്സിൽ പോയിട്ട് തന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം പെട്ടെന്ന് അവൻ അപ്പനെയും കൊണ്ട് വീട്ടിൽ പോയി പിന്നെ അവൻ ക്ലാസ്സിൽ ചെന്നു ടീച്ചർ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ടീച്ചറോട് ചോദിച്ചു ടീച്ചറേ ടീച്ചർ നോക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും കുറുമ്പനായ റൌഡിയെ പോലെയുള്ള കുട്ടി ടീച്ചറോട് അവൻ പറഞ്ഞു ടീച്ചറെ ഇന്നലെ ടീച്ചർ മാർക്കറ്റിൽ പോയിരുന്നോ ടീച്ചർ പറഞ്ഞു ഒരബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ പോയി എന്തേ മോനു പെട്ടെന്ന് ടീച്ചറോട് ചോദിച്ചു ഇന്നലെ മാർക്കറ്റിൽ വെച്ച് ടീച്ചർ എൻ്റെ അപ്പനെ കണ്ടിരുന്നു അപ്പോഴാണ് ടീച്ചർ ചിന്തിച്ചത് ദൈവമേ തലേമ തലതിറച്ച ഈ കുട്ടിയുടെ അപ്പനെയാണോ ഞാൻ ഇന്നലെ കണ്ടത് പെട്ടെന്ന് അവൻ ചോദിച്ചു ടീച്ചർ ഇന്നലെ എൻ്റെ അപ്പനെ കണ്ടിരുന്നു ടീച്ചർ പറഞ്ഞു ഊ മോനെ ടീച്ചറാണ് എൻ്റെ അപ്പനോട് ഞാൻ നല്ല കുട്ടിയാണ് മിടുക്കനാണ് സ്മാർട്ടാണ് ആണ് ആണെന്നൊക്കെ പറഞ്ഞത് ടീച്ചർ വിചാരിച്ചു ദൈവമേ ഞാനിത് എപ്പോൾ പറഞ്ഞു അറിയാണ്ട് പറഞ്ഞു പോയതാണ് ടീച്ചറെ ടീച്ചർ വേറെ പറഞ്ഞതാണോ സത്യമായിട്ട് ഞാൻ നല്ല കുട്ടിയാണോ ഞാൻ മിടുക്കനാണോ ഞാൻ നല്ല കുട്ടിയാണോ ടീച്ചർ വേറെ പറഞ്ഞതാ സത്യമായിട്ട് അങ്ങനെ പറഞ്ഞോ ടീച്ചറെ ടീച്ചർ മനസ്സിലൊരു സംഘർഷം എന്ത് പറയണം അയ്യെ പറ്റിച്ചേ ഞാൻ വെറുതെ പറഞ്ഞതാ മോനെ എന്ന് പറയണമോ പറഞ്ഞത് സ്ഥിരീകരിക്കണോ പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു മോനു എൻ്റെ മോന് നല്ല കുട്ടിയല്ലേ എൻ്റെ മോൻ നല്ല കുട്ടിയാ എൻ്റെ മോന് മോന് നന്നായി പഠിക്കാനായിട്ട് കഴിവുണ്ട് പക്ഷെ പഠിക്കണില്ല അത് കാരണം ഓരോ പരീക്ഷ കഴിയുമ്പോൾ കാട മുട്ട കോഴിമുട്ട താഹം എൻ്റെ മൊട്ട കൂടി കൂടി കിട്ടുവാണ് ബട്ട് എൻ്റെ മോൻ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും യു ആർ ജീനിയസ് യു ആർ ക്ലവർ ബോയ് പിന്നെ എൻ്റെ മോൻ നല്ല സ്മാർട്ട് കുട്ടിയാണ് നല്ല കഴിവുകളുള്ള കുട്ടിയാണ് പിന്നെ ക്ലാസ്സിലിരുന്ന് ചില വികൃതികൾ തരുമ്പോൾ ചെയ്യുമ്പോൾ ക്രമസമാധാനം നല്ല തെറ്റാതിരിക്കാൻ ഞാൻ വല്ലപ്പോഴൊക്കെ തല്ലണതല്ലേ ബട്ട് യു ആർ എ സ്മാർട്ട് ബോയ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്തോ എൻ്റെ കൈയും കാലം കുറയുന്നത് പോലെ അവൻ ഏറ്റവും പുറകിലെ ബെഞ്ചിലാണ് എല്ലാ ദിവസവും ബാക്കിലിരുന്ന് കുറുമ്പുകൾ കാണിക്കുന്ന കുട്ടി അന്ന് കുറുമ്പുകൾ കാണിക്കാൻ പറ്റുന്നില്ല ടീച്ചർ പറഞ്ഞത് അപ്പം പറഞ്ഞത് അവൻ്റെ മനസ്സിൽ തികട്ടി വരുന്നു യർ എ ഗുഡ് ബോയ് ഇ ആർ എ സ്മാർട്ട് ബോയ് ഇ ആർ എ ക്ലവർ ബോയ് ഇ ആ സ്മാർട്ട് ബോയ് എന്തോ അവന് കുറുമ്പ് കാണിക്കാനായില്ല എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ ഒത്തിരി നേരം ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടി അന്ന് ക്ലാസ് കഴിഞ്ഞത് വീട്ടിലേക്ക് ഓടി വീട്ടിൽ ചെന്നു പുസ്തകം വലിച്ചെറിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ തന്നെ കെട്ടെടുത്ത് പോകുന്ന കുട്ടി ജീവിതത്തിലാദ്യമായി പുസ്തകത്തിൻ്റെ കെട്ട് സിബ് കൈകൊണ്ട് തുറന്നു പുസ്തകമെടുത്തു ഒന്നും മനസ്സിലാവണില്ല വായിക്കാൻ തുടങ്ങി പിന്നീട് അവൻ ആ ടീച്ചർ പറഞ്ഞത് അവൻ്റെ മനസ്സിൽ ഇന്നും ഒരു അഭിഷേകാഗ്നി പോലെ ജ്വലിച്ചു അവൻ മെല്ലെ പഠിക്കാൻ തുടങ്ങി പിന്നീട് പിന്നീട് അവൻ്റെ പരീക്ഷകളിൽ കുറച്ച് മാർക്ക് കിട്ടാൻ തുടങ്ങി പിന്നീട് പരീക്ഷകളിൽ വിജയം കിട്ടാൻ തുടങ്ങി പിന്നീട് അവന് റാങ്കുകൾ കിട്ടാൻ തുടങ്ങി അവൻ്റെ ടീച്ചറും അവൻ്റെ ഡാഡിയും മമ്മിയും ഓരോ നിസ്സാരമായ വിജയങ്ങൾക്ക് വലിയ വിജയം കണക്ക് പ്രോത്സാഹനവും അഭിനന്ദനവും നല്ല വാക്കുകളും കൊടുക്കാൻ തുടങ്ങി പ്രിയുള്ളവരെ സി പി വർക്ക് എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തിൽ പറഞ്ഞു വെച്ചൊരു സംഭവമാണ് പറയുന്നുണ്ട് ഈ ബിജു എന്ന് പറയുന്ന പയ്യൻ ഇന്ന് ബിജു സത്യമൂർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഐ എസ് ഓഫീസറാണെന്ന് പ്രിയുള്ളവരെ തലേമ തലതെറിച്ചതെന്ന് കുരുത്തം കെട്ടതെന്ന് എഴുതി തള്ളിയൊരു മോനെ ഒരു ടീച്ചറും ഒരു ഡാഡിയും മമ്മിയും ചേർന്ന് നല്ലത് പറഞ്ഞ് നന്നായി പറഞ്ഞ് പൊക്കി പറഞ്ഞ് ഈ മോനെ ഒരു വലിയ വലുപ്പമുള്ള മോനാക്കി മാറ്റി എങ്കിൽ ഒരു വാക്കുകൾക്കൊക്കെ നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാനാകും മറ്റുള്ളവരെ നമുക്ക് നശിപ്പിക്കാനാകും അത്രയുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകളെ നമ്മൾ ഏറെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നതാണ് ദൈവം നമുക്ക് നൽകിയ മക്കളെക്കുറിച്ച് നമ്മൾ നല്ലതു പറഞ്ഞില്ലെങ്കിൽ ആര് പിന്നെ നല്ലത് പറയും നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നല്ലത് പറയാം ഇപ്പറേ ഉള്ളവരെ ഒരുപക്ഷെ നമ്മുടെ മക്കള് നിസ്സാരമായ മാർക്കും കൊണ്ടാണ് വന്നത് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക എങ്ങനെയുണ്ട് പരീക്ഷയുടെ മാർക്കൊക്കെ തരക്കേടില്ലെന്ന് പറയൂ തരക്കേടില്ലെന്ന് പറയൂ ഉള്ളിൽ പറഞ്ഞുകൊള്ളു ഈ പ്രാവശ്യവും മൊട്ട കൊണ്ടുവരുന്നതിൽ ഒരു ക്ഷാമവും വരുത്തിയിട്ടില്ല എന്ന് പുറത്ത് പറയരുത് ഇപ്പറേ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ കണ്ട നമ്മുടെ മാതാപിതാക്കളുടെ കണ്ട അവർ നമ്മളെ കൊച്ചാക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് മക്കൾ ശ്രദ്ധിക്കും അവരുള്ളിൽ വിചാരിക്കുന്ന യു മേ എൻ്റെ അമ്മ പാവം എന്നെ കൊച്ചാക്കാതിരിക്കാൻ വേണ്ടി എന്നെ മോശമാക്കാതെ പറയുക എൻ്റെ അമ്മ ഏറെ സങ്കടപ്പെടുന്നുണ്ട് എൻ്റെ അപ്പനെ ഏറെ സങ്കടപ്പെടണുണ്ട് എൻ്റെ അമ്മ എന്നെക്കറിയിക്കില്ല അടുത്ത പ്രാവശ്യം ഞാൻ നന്നായി പഠിക്കും എനിക്ക് നന്നായി പഠിക്കണമെന്ന ഒരു കൊതി ഒരു നമ്മുടെ മക്കൾക്ക് തോന്നിയേക്കാം ഇപ്പഴുള്ളവർ ഇതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് കമ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് നമുക്കറിയുന്നൊരു മേഖല തന്നെയാണ് ഇപ്പോഴുള്ളവരെ താഴത്തെ വീട്ടിലെ കുട്ടിയെയും നമ്മുടെ കുട്ടിയെയും തമ്മിൽ അനിയനെയും ചേച്ചിയെയും തമ്മിലൊക്കെ പലപ്പോഴും ഇതുപോലെ കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പ്ലസ് ടുന് പഠിക്കുന്ന പയ്യനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അവനോട് പറയും കണ്ടുപഠിക്കടാ ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിലും പഠിക്കണം നിന്റെ അനിയനെ കണ്ടുപഠിക്കടാ അവൻ അമ്പതിൽ അമ്പത് നിനക്കോ അത്രയുള്ളവരെ ഈ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുട്ടിക്ക് നിങ്ങൾക്കറിയുമോയെന്നറിയത്തില്ല മിക്ക സ്കൂളുകളിലും വായ തുറന്നാൽ അമ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്കാണ് അത് ഉത്തരം ശരിയായാൽ അമ്പത് മാർക്കാണ് അത് വളരെ നന്നായാൽ അമ്പതിൽ അമ്പത്തഞ്ച് മാർക്കാണ് കാരണം കുട്ടികൾ കൊച്ചുനാളിലെ തന്നെ നിരാശപ്പെടുത്താതിരിക്കാൻ അവനെ ഒരു സെൽഫ് എസ്റ്റീമിലേക്ക് ഉയർത്താൻ വെറുതെ വാര്ക്കോ ഒരു ഇടുകയാണ് ആ കുട്ടിയും വെച്ചുകൊണ്ടാണ് പ്ലസ് ടുവിലെ മക്കളെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രയുള്ളവരെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളിലൂടെ അവനെ ഒന്ന് വളർത്താൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുക ഇപ്പ വാക്കുകളെ നമുക്ക് ആശീർവാദങ്ങളാക്കാം വാക്കുകളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കാം എൻ്റെ വാക്കുകൊണ്ട് ഒരു മോനോ മോളോ നശിച്ചു പോകരുത് ഞാൻ അല്പം കൂടി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്പം കൂടി നന്നായി പറഞ്ഞിരുന്നുവെങ്കിൽ അല്പം കൂടി സന്തോഷത്തോടെ ഒന്ന് പെരുമാറിയിരുന്നുവെങ്കിൽ എൻ്റെ മക്കളൊക്കെ നശിക്കുമായിരുന്നു എൻ്റെ മക്കളൊക്കെ വഴിതെറ്റുപോകുമായിരുന്നു എൻ്റെ മക്കളൊക്കെ മറ്റുള്ള സ്നേഹവും ആശ്വാസവും നല്ല വാക്കുകളും തരയുമായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കട്ടെ റോമക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇങ്ങനെയാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവു വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചൂടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞത് എന്നെ എൻ്റെ വാക്കുകൾ യേശു കണക്കെ അനുഗ്രഹമാകട്ടെ ലാസറെ പുറത്തു വരൂ എന്നൊറൊറ്റ വാക്കുകൊണ്ട് ജീർണിച്ചവനായി ദുർഗന്ധം വമിക്കുന്നവനായ മൃതനായിരുന്നവനെ ജീവന്റെ തുടിപ്പുകൾ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന യേശുവിൻ്റെ അത്ഭുതവരം സംസാരവരം ദൈവമെനിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ സംസാരത്തിലൂടെ കുറേയേറെ ലാസർമാർ ഉയർത്തെഴുന്നേൽക്കട്ടെ ഈ അത്ഭുതം ചെയ്യാനുള്ള കൃപ എൻ്റെ അധരങ്ങൾക്കുമുണ്ട് യേശു കണക്കെ എനിക്കും അതിന് സാധിക്കട്ടെ ആമേ